नमस्कार इनसाइड स्वागत केन्द्र धनमंत्री निर्मला सीतारामन के सदर्शन अे व्यक्त पल क्यों के लिए पल कल पड़े बीजेपी आरोप केन्द्रम फंड अवद्रम अदा निरंतर परा अर्दी वरतान निर्मला सीतारामन रंग ऐटों मुख्यमंत्री पिणा विजय निर्मला सीतारामन पर शरीय वस्तुकिंग परो रंग वनु पक्षे कृत्य मई केन्द्र मंत्री रंग वन इन और तरह विचिलोटा निर्देश इतोपन नल्को नेकर्षकर्वरी संभरी नेलिने विलरव अकौंटी नल्गम केन्द्र धनमंत्री संस्थानोड़ उत्तरवीट नल नल्कान्ल चल पूर्ण संस्थान आटिंगल वच वायपा व्यापन मे उदाटनमें केन्द्र धनमंत्री निर्मला सीतारामन पर केन्द्र किसान सम्मान पद्धति क्लिकूटे अर्हर एल कर्षक अकौंटी तुगे अब कृत्यम केन्द्रम निरीक्षिक अब एर इन चेकूड़ा ए अलोटू वायप कटाने कुटनाटी कर्षक जीवन क्यों अनुस्मरी परन्द्रम के अर्ह विहिद नल्गी लिखा चौदह निर्मला सीतारामन उन्न വിധവ വാർദ്ധക്യ പെൻഷനുകൾക്ക് കേന്ദ്രം തുക നൽകുന്നില്ല എന്നുള്ള പ്രചരണമാണ് കൊഴുക്കുന്നത് പക്ഷേ എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് കേരളത്തിനല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യസമയത്ത് പണം നൽകുന്നുണ്ട് അനുവദിക്കുന്നുണ്ട് ഒക്ടോബർ വരെയുള്ള മുഴുവൻ തുകയും നൽകിയിട്ടുണ്ട് അതിനുശേഷം ഒരു അപേക്ഷയും ഈ സംസ്ഥാനം നൽകിയിട്ടില്ല അപേക്ഷ പോലും നൽകാതെ എന്തിനു വേണ്ടിയിട്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കമായി തന്നെയാണ് ഇതിനെ ഇതിനെ വ്യക്തമാക്കുന്നത് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതികൾ യുജിസി ശമ്പള പരിഷ്കരണം അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള മൂലധന നിക്ഷേപ സഹായം ആരോഗ്യ ഗ്രാന്റ് ദേശീയ ഭക്ഷ്യ സുരക്ഷ ജിഎസ്ടി നഷ്ടപരിഹാരം തുടങ്ങിയവയെല്ലാം തന്നെ കേരളത്തിന് പൂർണ്ണമായി നൽകി കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര വിഹിതത്തിന് കൃത്യമായ പദ്ധതി സമർപ്പിക്കാൻ ധനവകുപ്പിനോട് രണ്ട് തവണ ആവശ്യപ്പെട്ടെങ്കിൽ പോലും കൃത്യമായി മറുപടി നൽകിയിട്ടില്ല കേന്ദ്ര വിഹിതങ്ങൾ വാങ്ങിയെടുത്ത ശേഷം പദ്ധതികളുടെ പേര് മാറ്റി കേരളം അവതരിപ്പിക്കുന്നു ഇത് ഭൂഷണമാണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് केन्द्र धन कमीशन निर्देशमुस पणमेल नल्गिपोर इवे अलग मुड़क संभव कर्ष तेल के एणायर को पदंजाम धनकारी कमीशन निर्देश पालिका पण नल्गम संस्थान आवश्यप अगे निर्देश पालिका पण नल्काना साधिक निर्देश पालिका और संस्थान पण नल्क चौद्यमंत्री मोटे സംസ്ഥാന അക്കൗണ്ട് ജനറൽ കൃത്യമായി കണക്ക് കൊടുക്കാതെയാണ് സംസ്ഥാനം പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ കേരളത്തിനെതിരെ ശക്തമായ വിമർശനം തന്നെയാണ് ഈ ഘട്ടത്തിൽ നിർമ്മല സീതാരാമൻ ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം മറുഭാഗത്ത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ഈ വിഷയത്തെ പ്രതിപാദിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ അട്ടിമറിക്കാനാണ് വടക്ക് നിന്നും സംസ്ഥാന സർക്കാർ യാത്ര ആരംഭിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ശിപാർശയില്ലാതെയാണ് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നൽകുന്നത് ഇത് സംസ്ഥാന സർക്കാരിനൊട്ടും തന്നെ സ്വീകാര്യമാക്കുന്നില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ആറ്റിക്കിൽ നടന്ന വായ്പാ വ്യാപന മേളയിൽ സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യവും പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ജനങ്ങൾക്ക് ആരുടെയും ശിപാർശയില്ലാതെ കേന്ദ്ര ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ 6015 കോടി രൂപയുടെ വായ്പാ വിതരണം ചെയ്യുന്നതിൽ 1123 കോടി രൂപയാണ് കർഷകർക്ക് കിട്ടുന്നത് തിരുവനന്തപുരം ജില്ലാ ലീഡ് ബാങ്കായ ഇന്ത്യൻ ഓവർസീസ് ബാങ്കും SLBC കൺവീനർ കാൻറ ബാങ്കും സംയുക്തമായിട്ടാണ് വായ്പാ വ്യാപന മേളയുടെ 6ാമത് പതിപ്പ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മല്ലിവാർത്ത ഇൻസൈറ്റ്